തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിക്ക് പുറമെ ഇഡിയുടെ കുരുക്കിലായ മന്ത്രി പൊൻമുടിക്ക് പൂർണ്ണ പിന്തുണയുമായി മുഖ്യമന്ത്രിയും ഡിഎംകെ പ്രസിഡന്റുമായ എം കെ സ്റ്റാലിൻ രേഖത്ത്. സർക്കാർ ജോലിക്ക് കോഴ വാങ്ങിയെന്ന കേസിൽ തമിഴ്നാട് വൈദ്യുതി മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജി അറസ്റ്റിലായി ഒരു മാസം പിന്നിടുകയാണ്. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൊൻമുടിയും ഇഡിയുടെ കുരുക്കിലായിരിക്കുകയാണ്. 13 മണിക്കൂർ നീണ്ടു നിന്ന റെയ്ഡിന് പിന്നാലെയാണ് കെ പൊൻമുടിയെ ഇഡി കസ്റ്റഡിയിലെടുത്തത്. 2007-2011 കാലത്ത് ഖനി ധാതു വിഭവ മന്ത്രിയായിരിക്കെ പൊന്മുടി തന്റെ മകനും സുഹൃത്തുക്കൾക്കും അനധികൃതമായി ക്വാറി ലൈസൻസ് അനുവദിച്ചെന്നും ഇതുവഴി ഖജനാവിന് 28 കോടിയുടെ നഷ്ടം വരുത്തിയെന്നുമാണ് കേസ്. ഈ കേസ് ജയലളിത സർക്കാരിന്റെ കാലത്താണ് രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല കേസിന്റെ വിചാരണ പ്രത്യേക കോടതിയിൽ നടക്കവെയാണ് ഇഡിയുടെ പരിശോധന. 11 വർഷം പഴക്കമുള്ള കേസ് പൊടിതട്ടിയെടുത്ത ഇഡി സംഘം CRPF ഉദ്യോഗസ്ഥർക്കൊപ്പം മന്ത്രിയുടെ ചെന്നൈയിലെയും വിഴുപ്പുറത്തെയും വീടുകളിലും പൊന്മുടിക്ക് പങ്കാളിത്തമുള്ള എഞ്ചിനീയറിംഗ് കോളേജിലും പരിശോധന നടത്തുകയായിരുന്നു. വിദേശ കള്ളപ്പണ നിക്ഷേപത്തിൽ ഇഡി അന്വേഷണം നേരിടുന്ന മകനും ലോക്സഭാ MPയുമായ ഗൗതം ശിഖാമണിയുടെ വീടുകളിലും റെയ്ഡുണ്ടായി. 9 ഇടങ്ങളിലായി നടത്തിയ റെയ്ഡിൽ ഇതുവരെ 70 ലക്ഷത്തോളം രൂപയും 10 ലക്ഷം രൂപ മൂല്യമുള്ള വിദേശ കറൻസിയും പിടിച്ചെടുത്തെന്നാണ് വിവരം. 2020 ഒക്ടോബറിൽ വിദേശ പണമിടപാട് ചട്ടം ലംഘിച്ചതിനാൽ ശിഖാമണിയുടെ 8.6 കോടി രൂപയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരുന്നു. പ്രതിപക്ഷ യോഗത്തിനായി മുഖ്യമന്ത്രി സ്റ്റാലിൻ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ് തമിഴ്നാട് മന്ത്രിക്കെതിരെ ഇഡിയുടെ പരിശോധന നടന്നത്. DMK-ക്കായി ഗവർണർ തുടങ്ങിവെച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇഡിയും ഏറ്റെടുത്തതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ എളുപ്പമായെന്നായിരുന്നു റെയ്ഡിനെക്കുറിച്ച് മുഖ്യമന്ത്രി സ്റ്റാലിൻ പരിഹസിച്ച് പറഞ്ഞത്. മുഖ്യമന്ത്രി സ്റ്റാലിൻ പൊന്മുടിയുമായി ഫോണിൽ സംസാരിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ സ്റ്റാലിൻ്റെയും DMK-യുടെയും നിയമപരമായും രാഷ്ട്രീയപരമായുമുള്ള എല്ലാ സഹകരണവും പിന്തുണയും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ മാസം 14 അറസ്റ്റിലായ തമിഴ്നാട് വൈദ്യുതി മന്ത്രി സെന്തിൽ ബാലാജി സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇഡിയും സെന്തിൽ ബാലാജിയും തമ്മിൽ നിയമയുദ്ധം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി. മന്ത്രി സെന്തിൽ ബാലാജി കേസിൽ കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ അനുകൂല വിധിയും വന്നിരുന്നു. അതിനു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശനിയാഴ്ച സുപ്രീംകോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഭാര്യ മേഖല അപ്പീൽ നൽകുമെന്ന് മുൻകൂട്ടി കണ്ടായിരുന്നു ഇഡിയുടെ ഈ നടപടി. അപ്പീൽ വന്നാൽ തങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമേ വിധി പ്രസ്താവിക്കാവുള്ളൂ എന്ന് കാണിച്ചാണ് ഇഡി തടസ്സ ഹർജി നൽകിയത്. ഇതോടെ ഈ കേസിലെ നിയമയുദ്ധം സുപ്രീംകോടതിയിലേക്ക് നീണ്ടിരിക്കുകയാണ്. നിയമകേടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഭാര്യ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ 3-ാമത്തെ ജഡ്ജി ജസ്റ്റിസ് CV കാർത്തികേയൻ ഇഡി നടപടി ശരിവച്ചിരുന്നു. ഇഡിക്ക് ഒരാളെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും അധികാരമുണ്ടെന്നായിരുന്നു ആ വിധി. ആശുപത്രിയിൽ കഴിയുന്ന കാലയളവ് കസ്റ്റഡിയായി പരിഗണിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കേസിൽ വാദം കേട്ട 2-അംഗ ബെഞ്ചിലെ ജഡ്ജിമാർ ഭിന്നവിധികൾ പുറപ്പെടുവിപ്പിച്ച സാഹചര്യത്തിലാണ് 3-ാം ജഡ്ജി പ്രത്യേകം വാദം കേട്ട് വിധി പ്രസ്താവിച്ചത്. ബാലാജിക്കെതിരെയുള്ള നടപടി DMK ഭയപ്പെടുത്താനുള്ള BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലവാരമില്ലാത്ത രാഷ്ട്രീയ തന്ത്രമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആരോപിച്ചിരുന്നു. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പരിഭ്രമിച്ച BJP തങ്ങളെ ലക്ഷ്യമിടുകയാണെന്ന് DMK കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു.